The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡോക്യുമെന്ററി ഇട്ടിരുന്നു അല്ലേ, എല്ലാവരും കണ്ടോ, കൈപ്പാട് കണ്ടില്ലേ. ഇനിയും നമുക്കൊരു ഡോക്യുമെന്ററിയാണ്, കേൾക്കുന്നുണ്ടോ എന്നുള്ള ഡോക്യുമെന്ററിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ഡോക്യുമെന്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. കേൾക്കുന്നുണ്ടോ, ഹ്രസ്വ ചിത്രമാണ്, 25 മിനിറ്റ് ആണ് കേട്ടോ. തിരക്കഥ, സംവിധാനം ഗീതു മോഹൻദാസ് ആണ്. ഇപ്പോൾ ആരാ ഗീതു മോഹൻദാസ്? നമ്മുടെ നടിയൊക്കെയാണ്. ഡോക്യുമെന്ററി, ഹ്രസ്വചിത്ര സംവിധായകയും ചലച്ചിത്ര നടിയും. 1981 February 14 ജനനം. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത കേൾക്കുന്നുണ്ടോ 2009 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഹ്രസ്വചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത കേൾക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഡോക്യുമെന്ററി 2009 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഹ്രസ്വചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 മികച്ച ബാലനടിക്കും 2004 മികച്ച നടിക്കുമുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പാഠഭാഗം, ഈ കേൾക്കുന്നുണ്ടല്ലോ എന്ന പാഠഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. കേൾക്കാതിരിക്കാനാവാത്ത ശബ്ദത്തിലൂടെ കാണാതിരിക്കാനാവാത്ത കാഴ്ചകളെ തേടുന്ന, കേൾക്കാതിരിക്കാനാവാത്ത ശബ്ദത്തിലൂടെ കാണാതിരിക്കാനാവാത്ത കാഴ്ചകളെ തേടുന്ന 25 മിനിറ്റ്, കാഴ്ചശക്തി തീരെയില്ലാത്ത ഹസ്ന എന്ന കുട്ടിയുടെ ഉൾക്കണ്ണിലൂടെ കടന്നു പോവുകയാണോ കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രം. അപ്പൊ കാഴ്ചശക്തി തീരെയില്ലാത്ത ഹസ്ന എന്ന കുട്ടിയുടെ, അവൾക്ക് കേൾക്കില്ല കാണില്ല, ആ കുട്ടിയുടെ ഉൾക്കണ്ണിലൂടെ കടന്നു പോവുകയാണ് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രം. കാഴ്ചയില്ലാത്ത കുട്ടിയുടെ വർണ്ണാഭമല്ലാത്ത ലോകത്തെ പ്രത്യാശ പകരുന്ന ദൃശ്യങ്ങളിലൂടെ ശക്തമായി ആവിഷ്കരിക്കാനാണ് സംവിധായക ശ്രമിക്കുന്നത്. കാഴ്ചയില്ലാത്ത കുട്ടിയുടെ വർണ്ണാഭമല്ലാത്ത, അവൾക്ക് കളറുകളൊന്നും അറിയില്ല, വർണ്ണാഭമല്ലാത്ത ലോകത്തെ പ്രത്യാശ പകരുന്ന ദൃശ്യങ്ങളിലൂടെ ശക്തമായി ആവിഷ്കരിക്കാനാണ് സംവിധായക ശ്രമിക്കുന്നത്. പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള വികസന മുന്നേറ്റങ്ങൾക്കിടെ നഷ്ടമാകാനിടയുള്ളതൊക്കെ ഭാവനാലോകത്ത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഹസ്ന എന്ന 5.5 വയസ്സുകാരിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. അപ്പൊ പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള വികസന മുന്നേറ്റങ്ങൾക്കിടെ നഷ്ടമാകാനിടയുള്ളതൊക്കെ ഭാവനാലോകത്ത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഹസ്ന എന്ന 5.5 വയസ്സുകാരിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന ഡോക്യുമെന്ററിയിലെ കഥാപാത്രം എന്നുള്ളത് ഹസ്ന എന്ന പെൺകുട്ടിയാണ്, കണ്ണു കാണാത്ത കുട്ടിയാണ്, 5.5 വയസ്സ് പ്രായമുള്ള കുട്ടി. ഈ ചിത്രത്തിന് അവാർഡുകൾ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച ഹ്രസ്വചിത്രം, മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ്. ഇത്രയാണ് ഈ കേൾക്കുന്നുണ്ടല്ലോ എന്ന ഈ ഡോക്യുമെന്ററിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഡോക്യുമെന്ററിയെ കുറിച്ചൊരു അപഗ്രഥനമുണ്ട്, നിങ്ങളുടെ ടെസ്റ്റിലില്ല, അത് ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. കറുത്ത പശ്ചാത്തലത്തിൽ വെളുത്ത പൊട്ടുകളായി തെളിയുന്ന ബ്രെയ്ലി അക്ഷരങ്ങളിൽ
ആനിമേറ്റഡ് ആയി കൈവിരലുകൾ ചലിക്കുമ്പോൾ അത് ചിത്രത്തിൻ്റെ ശീർഷകമാകുന്നു. കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻ്ററി കാണുകയാണെങ്കിൽ ആ കണ്ണു കാണാത്ത കുട്ടി ബ്രെയിലി ലിപിയിൽ കറുത്തതിൽ ഇങ്ങനെ തൊട്ട് 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 പോകുന്നുണ്ട്. അപ്പോഴാണ് കേൾക്കുന്നുണ്ടോ എന്നുള്ള തലക്കെട്ട് അവിടെ വരുന്നുണ്ട്. ഡോക്യുമെൻ്ററി കാണുമ്പോൾ നോക്കാം. കേൾവിയുടെയോ കാഴ്ചയുടെയോ പ്രശ്നങ്ങളിൽ ഒതുങ്ങുന്നില്ല പക്ഷേ ഈ ഹ്രസ്വചിത്രം. കേൾവിയുടെയോ കാഴ്ചയുടെയോ പ്രശ്നങ്ങളിൽ ഒതുങ്ങുന്നില്ല പക്ഷേ ഈ ഹ്രസ്വചിത്രം. നാം കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങളും കാണാതെ പോകുന്ന കാഴ്ചകളും എത്രമാത്രം പ്രധാനമാണ് എന്ന് ചലച്ചിത്ര ഭാഷയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നമ്മെ ബോധ്യപ്പെടുത്തണം. നാം കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങളും കാണാതെ പോകുന്ന കാഴ്ചകളും എത്രമാത്രം പ്രധാനമാണ് എന്ന് ചലച്ചിത്ര ഭാഷയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അസ്ന എന്ന അന്ധയായ പെൺകുട്ടിയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് സംവിധായിക കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത്. പുഴയോരത്തെ മൈതാനത്തിന് സമീപമുള്ള ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണ് ചിത്രത്തിൻ്റെ പ്രധാന പശ്ചാത്തലം. ഇപ്പോൾ പുഴയോരത്തെ ഒരു മൈതാനത്തിന് ഒരു പ്ലേ ഗ്രൗണ്ടാണ്, ആ ഗ്രൗണ്ടിന് സമീപമുള്ള ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണ് ചിത്രത്തിൻ്റെ പ്രധാന പശ്ചാത്തലം. അവിടെ ജോലി ചെയ്യവേ അസ്നയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ ജീവനക്കാരനാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചു. ഉമ്മ വീട്ടുവേല ചെയ്താണ് അവർ ജീവിക്കുന്നത്. ഉമ്മ വീട്ടുപണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അവധി ദിനങ്ങളിൽ അസ്നയെ വർക്ക്ഷോപ്പിൽ ഇരുത്തിയാണ് ഉമ്മ ജോലിക്ക് പോകാറ്. അപ്പോൾ അവധി ദിനങ്ങളിൽ അസ്നയെ വർക്ക്ഷോപ്പിൽ ഇരുത്തിയാണ് ഉമ്മ ജോലിക്ക് പോകാറ്. മൈതാനത്തിൽ കളിക്കുന്ന കൂട്ടുകാരുടെ ശബ്ദമാണ് അസ്നയുടെ പകലുകളെ സജീവമാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിത്രം കാണുമ്പോൾ അറിയാം, ഒരു വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു തകര ടിന്നുണ്ട്, അതിൻ്റെ മേലെയാണ് അവർ വടി പിടിച്ച് അവിടെ ഇരിക്കും. ആ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. ആ ശബ്ദം അവൾ ആ കളി കുട്ടികളിലൂടെ കളിക്കുന്നില്ലെങ്കിലും അവൾ കളിക്കുന്നതായി ഭാവനയിലൂടെ കാണുകയാണ്. മൈതാനത്തിൽ കളിക്കുന്ന കൂട്ടുകാരുടെ ശബ്ദമാണ് അസ്നയുടെ പകലുകളെ സജീവമാക്കുന്നത്. അവൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അവൾ ഈ കുട്ടികൾ കളിക്കുന്നത് ഓരോ ശബ്ദവും അവൾ വേറിട്ട് കേൾക്കുന്നുണ്ട്. കളിക്കുന്നില്ലെങ്കിലും കളി കാണുന്നില്ലെങ്കിലും ശബ്ദം കൊണ്ട് അവൾക്കതിൻ്റെ മുന്നേറ്റങ്ങൾ തിരിച്ചറിയാനായി. ആരൊക്കെയാണ് കളിച്ചത്, ആരൊക്കെയാണ് ജയിച്ചത്, എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഈ ശബ്ദത്തിലൂടെ തിരിച്ചറിയും. ഇതിനെക്കുറിച്ചെല്ലാം പക്ഷേ ചെറു സൂചനകൾ മാത്രമേ ഈ സിനിമയിൽ ഉള്ളൂ. ചെറിയ സൂചനകൾ മാത്രമേ ഈ സിനിമയിൽ പറയുന്നുള്ളൂ. കാഴ്ചയെയും കേൾവിയെയുമാണ് കേൾക്കുന്നുണ്ടോ എന്ന ചിത്രത്തിലൂടെ സംവിധായകയായ ഗീതു മോഹൻദാസ് പ്രശ്നവൽക്കരിക്കുന്നത്. കാഴ്ചയെയും കേൾവിയെയുമാണ് കേൾക്കുന്നുണ്ടോ എന്ന ചിത്രത്തിലൂടെ സംവിധായകയായ ഗീതു മോഹൻദാസ് പ്രശ്നവൽക്കരിക്കുന്നത്. ഒന്നും കാണാതെയും കേൾക്കാതെയും ഇരിക്കുന്ന, കണ്ടിട്ടും കേട്ടിട്ടും അങ്ങനെ നടിക്കാതിരിക്കുന്ന സമൂഹത്തോട് നിശിതമായ ചില ചോദ്യങ്ങൾ സംവിധായിക ഉന്നയിക്കുന്നുണ്ട്. ഒന്നും കാണാതെയും കേൾക്കാതെയും ഇരിക്കുന്ന, കണ്ടിട്ടും കേട്ടിട്ടും അങ്ങനെ നടിക്കാതിരിക്കുന്ന, കണ്ടു കണ്ടിട്ടും കാണാത്ത പോലെ നടക്കുക, അങ്ങനെയുള്ള സമൂഹത്തോട് നിശിതമായ ചില ചോദ്യങ്ങൾ സംവിധായിക ഉന്നയിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ കൂട്ടുകാരോട് കളിയുടെ കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുന്ന അസ്നയോട് വർക്ക്ഷോപ്പിലെ പണിക്കാരനായ ചാക്കോ പറയുന്നുണ്ട്, നീ പറയുന്നൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ കൂട്ടുകാരോട്, അപ്പോൾ അവളവിടെ ഓരോ പേര് ശബ്ദം അറിയുമ്പോൾ കാണിക്കാതിരിക്കുമ്പോൾ ഇന്ന കുട്ടി എവിടെ എന്നൊക്കെ അവളെ ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. ഈ വിളിച്ചു ചോദിക്കുന്നതൊന്നും അവർ പ്രതികരിക്കുന്നില്ല. അപ്പോൾ വർക്ക്ഷോപ്പിലെ ചാക്കോ പറഞ്ഞ ആള് അവളോട് പറയാണ്, നീ പറയുന്നൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല എന്ന്. അസ്നയുടെ ഉത്തരം, എനിക്കെല്ലാം കേൾക്കാമല്ലോ. അപ്പോൾ അസ്ന അതിന് മറുപടി പറയുന്ന എന്താണ്, എനിക്കെല്ലാം കേൾക്കാമല്ലോ എന്നാണ്. പഴയ നിരത്തുകൾക്ക് പകരം വീതി കൂടിയ റോഡുകൾ വരുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ സങ്കടങ്ങൾക്കും മൈതാനത്തിൽ പടുകൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയം വരുമ്പോൾ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒഴിച്ചു പോകുന്നതിനെ കുറിച്ചുമുള്ള ഉത്കണ്ഠകൾക്കും അവൾ സാക്ഷിയാണെന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴേ കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ധ്വനികൾ തിരിച്ചറിയാൻ കഴിയൂ. പഴയ നിരത്തുകൾക്ക് പകരം വീതി കൂടിയ റോഡുകൾ വരുമ്പോൾ, പഴയ നിരത്തിന് പകരം വീതി കൂടിയ റോഡുകൾ വരുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ സങ്കടങ്ങൾ, റോഡ് വീതി കൂട്ടുകയാണ്, അപ്പോൾ ആ സൈഡിലുള്ള വീടുകളെല്ലാം പൊളിച്ചു പോകും,
വികസനത്തിൻ്റെ ഭാഗമായി. അങ്ങനെ വരുമ്പോൾ ആ അവരുടെ സങ്കടങ്ങൾക്കും മൈതാനത്തിൽ പടുകൂറ്റാൻ ഫ്ലാറ്റ് സമുച്ചയം വരുമ്പോൾ, കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് അവിടെ പടുകൂറ്റാൻ ഫ്ലാറ്റ് സമുച്ചയം വരുമ്പോൾ, സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾക്കും, അവൻ സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണ് അവനെ നിലനിൽപ്പ് തന്നെ പോകുന്നത്, ആ ഉത്കണ്ഠകളെക്കുറിച്ചും അവൾ സാക്ഷിയാണെന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴേ കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ധ്വനികൾ തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ സമൂഹത്തിൽ കണ്ടിട്ട് കാണാതെ നടക്കുന്നവർ, ഈ കുട്ടിക്ക് കാണില്ല എങ്കിലും അവൾ അത് മുന്നോട്ട് വെക്കുകയാണ്. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു. അപ്പോൾ ഈ എന്ന ചോദ്യത്തിൻ്റെ ധ്വനികൾ തിരിച്ചറിയാൻ കഴിയും. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, നല്ല സ്വാദുള്ള കഞ്ഞി എന്ന് അസന പറയുന്ന കഥയിലാണ് ചിത്രം ആരംഭിക്കുന്നത്. ചിത്രം എങ്ങനെ തുടങ്ങുന്നത്? ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചു, വയറ് നിറയെ കഞ്ഞി കുടിച്ച് വയറ് മുട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു കഥ പറയുന്നുണ്ട്. നല്ല സ്വാദുള്ള കഞ്ഞി എന്ന് അസന പറയുന്ന കഥയിലാണ് ചിത്രം ആരംഭിക്കുന്നത്. കഥയുടെ ഭാവനാലോകത്ത് അവൾ നിർമ്മിക്കുന്ന ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പശുവിനും മരങ്ങൾക്കും കുട്ടിക്കും പക്ഷേ കറുപ്പ് നിറമാണ്. അപ്പോൾ കഥയുടെ ഭാവ അവൾ തന്നെ സ്വയം കഥകൾ ഉണ്ടാക്കുകയാണ്. അവളുടെ സമയം കളയാൻ അവൾ ചെയ്യുന്നത് കഥകൾ, അവളുടെ മനസ്സിൽ തന്നെ കഥകൾ ഉണ്ടാക്കുകയാണ്. ഭാവനാലോകത്ത് അവൾ നിർമ്മിക്കുന്ന ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പശുവിനും മരങ്ങൾക്കും കുട്ടിക്കും പക്ഷേ കറുപ്പ് നിറമാണ്. അവൾക്ക് കളർ അറിയില്ല, ഏതാ നിറമെന്ന് തിരിച്ചറിയില്ല, എല്ലാം കറുപ്പാണ്. നമ്മൾ ചിത്രം കാണുമ്പോൾ അറിയട്ടോ, അവൾ എല്ലായ്പ്പോഴും കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ഉറക്ക പറയുകയും ചെയ്യുന്നുണ്ട്. അവൾ എല്ലായ്പ്പോഴും കഥ ഉണ്ടാക്കുകയും ഉറക്ക പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കഥകൾ കടും വർണ്ണങ്ങളിലുള്ളവയല്ല, അവൾക്ക് നിറമൊന്നും തിരിച്ചറിയില്ല, എല്ലാം കറുപ്പിലാണ് കാണുന്നത്. നിറങ്ങളിലൂടെയല്ല, ശബ്ദങ്ങളിലൂടെയാണ് അവൾ ചുറ്റുമുള്ള ലോകത്തെ തിരിച്ചറിയുന്നത്. നിറങ്ങളിലൂടെയല്ല, ശബ്ദങ്ങളിലൂടെയാണ് ചുറ്റുമുള്ള ലോകത്തെ തിരിച്ചറിയുന്നത്. വർക്ക്ഷോപ്പ് മുടക്കമായ ദിവസം അമ്മ പണിയെടുക്കുന്ന വീട്ടിലേക്ക് അമ്മയോടൊപ്പം ചെല്ലുന്ന അവൾ ഒച്ചയില്ലാത്ത ഒരു ലോകത്താണ് എത്തുന്നത്. വർക്ക്ഷോപ്പ് മുടക്കമുള്ള ദിവസമായിരുന്നു. അപ്പോൾ അമ്മയോടൊപ്പം അവൾ പണി ചെയ്യുന്ന, അമ്മ വീട്ടുപണി ചെയ്യുന്ന വീട്ടിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. അമ്മ പണിയെടുക്കുന്ന വീട്ടിലേക്ക് അമ്മയോടൊപ്പം ചെല്ലുന്ന അവൾ ഒച്ചയില്ലാത്ത ഒരു ലോകത്താണ് എത്തുന്നത്, ഒരു ശബ്ദവുമില്ലാത്ത ലോകത്താണ്. ഇവിടെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കുട്ടി, ഈ കണ്ണ് കാണാത്ത കുട്ടികൾ ഒരു വടിയും പിടിച്ച് ഒരു ടിന്നിൻ്റെ പുറത്ത് ഇരിക്കുകയാണ്. ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്ന ഒച്ചയും ബഹളമൊക്കെ കേൾക്കും. ഇവളും ആ അവൾ കളിക്കുന്നില്ലെങ്കിലും അവൾ ഉള്ളിലുണ്ട്, ഉള്ള ആ ഒരു ഗ്രൗണ്ടിലെ പിള്ളേരോടൊപ്പമാണ് കളിക്കുന്നത്. അതോടൊപ്പം കഥയും അവൾ തനിയെ മനസ്സിലുണ്ടാക്കുകയും അത് ഉറക്കം വിളിച്ചു പറയുകയും ചെയ്യും. ഇതിപ്പോൾ അമ്മയുടെ കൂടെ ആ വീട്ടു പണി ചെയ്യുന്നവിടേക്ക് പോയപ്പോൾ അവിടെ ശബ്ദം ഒച്ചയില്ലാത്ത ഒരു ലോകത്താണ് എത്തുന്നത്. തത്തയുടെയും പൂച്ചയുടെയും കഥയുണ്ടാക്കിയാണ് അവിടെ പോയിട്ട് അവൾ എന്താ ചെയ്യുന്നത്? തത്തയുടെയും പൂച്ചയുടെയും കഥയുണ്ടാക്കുകയാണ് അവൾ. ഈ അവസ്ഥയെ മറികടക്കുന്നത് ഏതവസ്ഥയെ? ഒച്ചയും ബഹളവും ഇല്ലാത്ത ആ അവസ്ഥയെ മറികടക്കുന്നത് പൂച്ചയുടെയും തത്തയുടെയും കഥ ഉണ്ടാക്കുകയാണ്. കഥയിലെ ഓടിപ്പോകുന്ന പൂച്ചയോട് തത്ത ചോദിക്കരുത്. കഥയിലെ അവൾ ഉണ്ടാക്കിയ ആ എന്താ പറയുക, ശബ്ദമില്ലാത്ത അവിടുത്തെ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു കഥ അവൾ മനസ്സിലുണ്ടാക്കുന്നു തത്തയുടെയും പൂച്ചയുടെയും. ആ കഥയിലെ ഓടിപ്പോകുന്ന പൂച്ചയോട് തത്ത ചോദിക്കുകയാണ്. പൂച്ച ഓടിപ്പോവാണ്, അപ്പൊ തത്ത ചോദിക്കുകയാണ്, എങ്ങോട്ടാ പൂച്ച നീ കരഞ്ഞോടുന്നത്? ഇവിടെ ഒച്ചയൊന്നുമില്ല, ഞാൻ ഒച്ചയുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോവുക എന്നാണ് പൂച്ച പറഞ്ഞത്. എന്നാണ് പൂച്ചയുടെ ഉത്തരം? ഒച്ചയില്ലാത്ത ലോകത്ത് ഒറ്റയ്ക്കാക്കപ്പെടുന്ന അസ്നയുടെ മനസ്സ് തന്നെയാണത്. ആ ചോദ്യം, ആ ഉത്തരം എന്താണ്? ഒച്ചയില്ലാത്ത ലോകത്ത് ഒറ്റയ്ക്കാക്കപ്പെടുന്ന അസ്നയുടെ മനസ്സ് തന്നെയാണ് അത്. ക്രിസ്തുമസിൻ്റെ ശബ്ദകോശങ്ങളിൽ അവൾ സന്തോഷിക്കുന്നുണ്ട്. ശബ്ദം പോലെ തന്നെ നിറങ്ങളെയും സവിശേഷമായ അർത്ഥവ്യാപ്തിയോടാണ് ചിത്രം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിത്രം കാണുമ്പോൾ ഇതിൽ വിശദമായി കാണാൻ പറ്റും കേട്ടോ. കടും വർണ്ണങ്ങളുടെ വിഭ്രമിപ്പിക്കുന്ന ലോകത്ത് അവൾ തീർത്ത ഒറ്റ നിറത്തിലുള്ള പ്രാണികൾ ജീവനും കൊണ്ടോടുന്നു. പിങ്ക് നിറത്തിലുള്ള ആകാശത്തെയും നീല നിറത്തിലുള്ള സൂര്യനെയും നോക്കാൻ കഴിയാതെ അവൾ നിലവിളിക്കുന്നു. അപ്പോൾ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂര്യൻ എന്ത് കളറിലാണ് വരച്ചിട്ടുണ്ടെന്ന്, റെഡി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പിങ്ക് നിറത്തിലുള്ള ആകാശത്തെയും, അവളുടെ ഭാവനയിൽ പിങ്ക് ആകാശം ഏതാണ്? പിങ്ക് നിറത്തിലാണ്. നീല നിറത്തിലുള്ള സൂര്യൻ, സൂര്യൻ്റെ കളർ അവളെന്താ അവളുടെ ഭാവനയുടെ കണ്ടു നിറം എന്താണെന്നും വെളിച്ചമെന്താന്നും കണ്ടിട്ടില്ല. അപ്പോൾ നീല നിറത്തിലുള്ള സൂര്യനെയും നോക്കാൻ കഴിയാതെ അവൾ നിലവിളിക്കുന്നു. പിന്നീട് കൂട്ടുകാർ കളിക്കുന്ന മൈതാനത്തിൽ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ അവൾ ചാക്കോയോട് ചോദിക്കുകയാണ്. പിന്നീട് കൂട്ടുകാർ കളിക്കുന്ന മൈതാനത്തിൽ ഫ്ലാറ്റ് വരികയാണ്. അപ്പോൾ ചാക്കോയോട് ചോദിക്കുകയാണ്, ഫ്ലാറ്റിനൊപ്പം നിർമ്മിക്കുന്ന പുതിയ മൈതാനത്തിന് എന്താ നിറം എന്നാണ്.
ഫ്ലാറ്റിലൊക്കെയുള്ള ഫ്ലാറ്റ് നിർമ്മിക്കുന്ന പുതിയ മൈതാനത്തിന് എന്താ നിറം എന്നാണ് ചോദിക്കുന്നത്. ചാക്കോ നിസ്സംഗരായി പറയുന്നു ചുവപ്പ്, വെറുതെ അയാൾ പറഞ്ഞു ചുവപ്പ് എന്ന്. അസ്സിനിയുടെ ഭാവനാ ലോകത്തെ കറുത്ത നിറത്തിലുള്ളതെങ്കിലും കുന്നുകളും അരുവികളും മരങ്ങളും നിറഞ്ഞ ഗ്രാമത്തിൽ ചുവപ്പ് പടരുകയാണ്. കുന്നുകളും മരങ്ങളും വീടുകളും ഭീകര ശബ്ദത്തോടെ പൊളിഞ്ഞു വീഴുന്നു. കുന്നുകൾ മരങ്ങൾ ഫ്ളാറ്റ് വികസനത്തിന്റെ ഭാഗമായി ഫ്ളാറ്റുകളൊക്കെ വരികയാണ്. വഴിയോരത്തിന് കടകളൊക്കെ ഒഴിപ്പിക്കുകയാണ്. കുന്നുകളും മരങ്ങളും വീടുകളും ഭീകര ശബ്ദത്തോടെ പൊളിഞ്ഞു വീഴുന്നു. എല്ലാം ചുവപ്പിൽ മൂടുന്നു. ചുവപ്പിനെ നോക്കാൻ കഴിയാതെ ഈച്ചയും പൂച്ചയും രക്ഷപ്പെടാനായി ഓടി നോക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ കറുത്ത പൊട്ടുകളായി അവ മറയുന്നു. നഗരവൽക്കരണത്തിന്റെ ആസുരതയിൽ തകർന്നു വീഴുന്ന ഗ്രാമവും അതിന്റെ ഭാഗമായുള്ള കുടിയൊഴിപ്പിക്കലുകളാണ് ഈ ചിത്രത്തിന്റെ അന്തർധാര. ഈ കേൾക്കുന്നുണ്ടോ എന്ന ഈ ഹ്രസ്വചിത്രത്തിന്റെ അന്തർധാര എന്താണ്? നഗരവൽക്കരണത്തിന്റെ ആസുരതയിൽ തകർന്നു വീഴുന്ന ഗ്രാമവും അതിന്റെ ഭാഗമായുള്ള കുടിയൊഴിപ്പിക്കലുകളാണ് ഈ ചിത്രത്തിന്റെ അന്തർധാര. പുതിയ കാലത്തിന്റെയും പഴയ കാലത്തിന്റെയും മൂല്യങ്ങളും താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ കാലത്തിന്റെയും പഴയ കാലത്തിന്റെയും മൂല്യങ്ങളും താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്. തന്റെ ജീവനക്കാരനായിരുന്ന ആളുടെ മകളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന തൊഴിലാളികളെ ഉടമ ശകാരിക്കുന്നുണ്ട്. അപ്പൻ പഠിക്കാനാണെന്ന് വെച്ച് ഇതിനെ ഏറ്റെടുക്കാനുള്ള ബാധ്യതയൊന്നും തനിക്കില്ല. അപ്പോൾ ഉള്ള അച്ഛനില്ലല്ലോ, ആ കുട്ടിയെ അച്ഛൻ മരിച്ചതാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വർക്ക്ഷോപ്പിൽ കൊണ്ട് നിർത്തിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഓണർ പറയാണ് അവളെ അച്ഛൻ മരിച്ചാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഏറ്റെടുക്കാൻ പറ്റില്ല എന്നതിനോട് ചേർത്ത് അയാൾ പറയുന്നത് എന്താണ്? ഇതിനെയെന്നല്ല ആരെയും, ഈ കുട്ടിയെ മാത്രമല്ല ആരെയും എടുക്കില്ല. അയാൾ വർക്ക്ഷോപ്പ് നിൽക്കുന്ന സ്ഥലം കൂടി ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ ഉടമകൾക്ക് വിൽക്കാനുള്ള തയ്യാറെടുപ്പ്, വർക്ക്ഷോപ്പ് നിൽക്കുന്ന സ്ഥലം കൂടി ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ ഉടമകൾക്ക് കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. മണ്ണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കുമുള്ള ആവാസ സ്ഥലമെന്ന് കാഴ്ചപ്പാട് മാറുകയും ഇപ്പോൾ മണ്ണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കുമുള്ള ആവാസ സ്ഥലമെന്ന കാഴ്ചപ്പാട് മാറുകയും വിൽക്കാനും ലാഭം നേടാനുമുള്ള ഒരു വസ്തുവായി മാറുകയും ചെയ്യുന്നു. നമുക്ക് ചുറ്റിലുമുള്ള സാമൂഹ്യ ജീവിത പരിസരം തന്നെയാണ് ചിത്രത്തിലുള്ളത്. ഇപ്പോൾ മറ്റ് മണ്ണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കുമുള്ള ആവാസ സ്ഥലം എന്ന കാഴ്ചപ്പാട് മാറുകയും വിൽക്കാനും ലാഭം നേടാനുമുള്ള ഒരു വസ്തുവായി മാറുകയും ചെയ്യുന്ന നമുക്ക് ചുറ്റിലുമുള്ള സാമൂഹിക ജീവിത പരിസരം തന്നെയാണ് ചിത്രത്തിൽ ഉള്ളത്. പക്ഷേ തൻ്റെ ലാഭനഷ്ടങ്ങളെ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിൽ, ലാഭവും നഷ്ടങ്ങളെ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിൽ നാം കാണാതെയും കേൾക്കാതെയും പോകുന്ന ചെറിയതെങ്കിലും പരമപ്രധാനമായ ഒച്ചകൾ കേൾക്കുകയും കാഴ്ചകൾ കാട്ടിത്തരുകയുമാണ് ഈ കൊച്ചു ചിത്രം ചെയ്യുന്നത്. നാം കാണാതെയും കേൾക്കാതെയും പോകുന്ന ചെറിയതെങ്കിലും പരമപ്രധാനമായ ഒച്ചകൾ കേൾക്കുകയും കാഴ്ചകൾ കാട്ടിത്തരുകയുമാണ് ഈ കൊച്ചു ചിത്രം ചെയ്യുന്നത്. അസ്ന അസ്ലം എന്ന ആ പെൺകുട്ടി ആരാണ്? അസ്ന അസ്ലം എന്ന കാഴ്ചശേഷിയില്ലാത്ത കുട്ടി തന്നെയാണ് ചിത്രത്തിൽ അസ്നയായി അഭിനയിക്കുന്നത്. ഇപ്പൊ അസ്ന അസ്ലം എന്ന കാഴ്ചയില്ലാത്ത, യഥാർത്ഥത്തിൽ കാഴ്ചയില്ലാത്ത പെൺകുട്ടി തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. അവളുടെ സ്വാഭാവികമായ പ്രതികരണങ്ങളെ ചലച്ചിത്ര സന്ദർഭത്തോട് ചേർത്ത് വെച്ച്, അവളുടെ സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് ആ ചലച്ചിത്ര സന്ദർഭത്തോട് ചേർത്ത് വെച്ച് വലിയ അർത്ഥമാനങ്ങൾ നൽകാൻ സംവിധായകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആ ഡോക്യുമെൻ്ററിയെ കുറിച്ചുള്ള, ആ ഹ്രസ്വചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപഗ്രഥനമാണ്. അതുകൊണ്ട് ഇത് നന്നായി വായിക്കുക. അപ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് കേട്ടോ, ഇത് നന്നായി വായിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഡോക്യുമെൻ്ററി അയച്ചു തരും കേട്ടോ. അപ്പോൾ കാണാൻ ലിങ്ക് അയച്ചു തരും, അത് കാണുക കേട്ടോ. ഇത്രയാണ്. ഇനി രണ്ട് ഡോക്യുമെൻ്ററിയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ നടത്തണം. കഴിഞ്ഞ ഡോക്യുമെൻ്ററി, ഈ ഡോക്യുമെൻ്ററി. പിന്നെ എന്താണ് ഡോക്യുമെൻ്ററി എന്ന് ഞാൻ കഴിഞ്ഞ ഡോക്യുമെൻ്ററി പറയുമ്പോൾ പറഞ്ഞിരുന്നു. ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യണം. രണ്ടിൻ്റെയും വിഷയം എന്താണ്, എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡോക്യുമെൻ്ററി കാണുക, ഈ പറഞ്ഞ അപഗ്രഥനവും നന്നായി വായിക്കുക കേട്ടോ. താങ്ക് യു.